ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായില്ലേ ഒരു പച്ചക്കറിയുടെയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എങ്ങനെ പോയാലും നമ്മൾ ഈ പച്ചക്കറികൾ നട്ടു വളർത്തുമ്പോഴും 10 ദിവസം കൂടുമ്പോഴും നമ്മൾ നല്ല രീതിയിലൊരു വളം ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള വീടുകളിൽ തന്നെ ഒരുപാട് കമ്പോസ്റ്റിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു കമ്പോസ്റ്റിംഗ് രീതിയാണ് കേട്ടോ, നമ്മുടെ കിച്ചൺ വേസ്റ്റും ഫുഡ് വേസ്റ്റും എല്ലാം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു വളം തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കമ്പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്ന സാധനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പലരും ഉപയോഗിക്കുന്ന ഒരു കമ്പോസ്റ്റ് ബിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് പഞ്ചായത്തിൽ നിന്നൊക്കെ നമുക്ക് സബ്സിഡിയിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇതിപ്പോൾ 2 എണ്ണമുണ്ട്. ഞാൻ ഓൾറെഡി ഒന്നിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ചുകൂടെ ആവശ്യമുള്ളത് കാരണം ഞാൻ ഇതൊരെണ്ണം മേടിച്ചതാക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ആദ്യം മേടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ചകിരിച്ചോറിൻ്റെ ഈ ബാക്ടീരിയ അടങ്ങിയൊരു പൊടി നമുക്ക് ചകിരിച്ചോറ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കമ്പോസ്റ്റ് സെറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 ലെയറായിട്ടുള്ളൊരു ബക്കറ്റാണ് കേട്ടോ. 3 ലെയറായിട്ടുള്ള ബക്കറ്റിനകത്ത് ചെറിയ ഹോൾസ് വരുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു ഹോളുകൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 3 ലിഡും വരുന്നു, പിന്നെ ഒരു അടപ്പും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അടുക്കളയിലുള്ള എല്ലാ പച്ചക്കറി മാലിന്യവും നമുക്ക് ഇതിനകത്ത് കമ്പോസ്റ്റിംഗ് ആക്കി ഇടാൻ പറ്റും. പച്ചക്കറി മാലിന്യം മാത്രമല്ല, നമ്മുടെ ഫുഡ് വേസ്റ്റ്, നമ്മൾ കഴിച്ചിട്ട് ബാക്കി വരുന്ന ചോറും കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് ഇടാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, വെള്ളമയമായിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഇടരുത്. ഇപ്പോൾ നമ്മൾ പച്ചക്കറി ഇടുമ്പം വെള്ളം അതിൻ്റെ, നമ്മളിപ്പം ബിന്നിനകത്ത് വേസ്റ്റ് ബിന്നകത്ത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2-3 ദിവസത്തെ വേസ്റ്റ്, കിച്ചൺ വേസ്റ്റ് എടുത്ത് വേസ്റ്റ് ബിന്നകത്താക്കി വെക്കും, പച്ചക്കറിയുടെ വേസ്റ്റ്, എന്നിട്ടാണ് ഇതിനകത്ത് ഇടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ അതിൽ നിന്ന് കുറച്ച് വെള്ളമയം വരാറുണ്ട് പച്ചക്കറിയിൽ നിന്നൊക്കെ, അതിൻ്റെ വേസ്റ്റിൽ നിന്നൊക്കെ. അപ്പോൾ ആ വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കാതെ പച്ചക്കറിയുടെ വേസ്റ്റ് മാത്രം ഇടുക. അപ്പം വെള്ളം വീണ് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ ഈ കമ്പോസ്റ്റിംഗ് ചെയ്യുന്നതിനകത്ത് പുഴു വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്ന രീതി ഞാൻ 1 by 1 ആയിട്ട് പറഞ്ഞു തരാം. നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ചെറിയ ലെയറ് വരെ നമ്മൾ ഈ പൊടി, നമ്മുടെ ചകിരിച്ചോറിൻ്റെ പൊടി നമ്മൾ ഇതിന് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാറുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ലെയർ ബൈ ലെയറായിട്ട് നമ്മുടെ ഈ കിച്ചൺ വേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇത് ഓപ്പൺ ചെയ്ത് ഇടാറില്ല. ഞാനൊരു 3 ദിവസം കൂടുമ്പോഴാണ് ഈ ഒരു വേസ്റ്റ് ഇതിനകത്തേക്ക് നിക്ഷേപിക്കാറുള്ളത് കേട്ടോ. എന്നിട്ട് വീണ്ടും ഒരു ലെയറ് നമ്മുടെ ഈ ചകിരിച്ചോറിൻ്റെ ആ ഒരു ഇതിട്ട് കൊടുക്കുന്നു, പിന്നെയും കിച്ചൺ വേസ്റ്റ് അങ്ങനെ ഈ മുകള് വരെ വരുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മുടെ ഈ ചകിരിച്ചോറിൻ്റെ ആ ഇതിട്ട് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് തികച്ചും നമ്മൾ വെള്ളം ഇല്ലാതെ ഇട്ട് കൊടുക്കുന്ന കാരണം പുഴുക്കളും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ, അങ്ങനെ വരുമ്പോൾ നമുക്കിത് നമ്മുടെ വീടിനകത്ത് തന്നെ നമുക്ക് വെക്കാൻ പറ്റും. നമ്മുടെ വർക്ക് ഏരിയയിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ പോലും നമുക്കത് നമ്മുടെ ചെറിയൊരു ബാൽക്കണിയിൽ നമുക്കിത് ഒതുക്കി വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എന്താ ഒരു സ്ഥലം കണ്ടുപിടിക്കേണ്ട, നമ്മൾ ചാക്കിലൊക്കെ കമ്പോസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്പേസൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ നമ്മുടെ കമ്പോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പം നമ്മൾ സബ്സിഡിയിൽ മേടിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ നമുക്ക് ചകിരിച്ചോറ് കിട്ടുമെന്ന് പറഞ്ഞു. ഇത് തീർന്നു കഴിയുമ്പോൾ നമുക്ക് വേറെയും നമ്മുടെ അഗ്രോ ബസാറിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു സാധനം മേടിക്കാൻ സാധിക്കും കേട്ടോ. ഇനോക്കുലോ എന്നാണ് പറയുന്നത്, അത് നമുക്ക് മേടിക്കാൻ കിട്ടും. അതല്ല എങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചകിരിച്ചോറ് ഒരുപാട് ഇടാതെ കുറച്ച് ചകിരിച്ചോറും, പിന്നെ നമ്മുടെ വീട്ടിൽ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി കാണും, ആ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ചകിരിച്ചോറ് ഇടുന്നതിന് പകരമായിട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ കിച്ചൺ വേസ്റ്റുകൾ ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും ടോപ്പിലും ഇതുപോലെ ഇട്ടിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ പൗഡർ മേടിക്കാൻ കിട്ടും കേട്ടോ. ഈ കമ്പോസ്റ്റ് കുറച്ചുകൂടെ ഫാസ്റ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബൂസ്റ്ററുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. കുറച്ച് വില കൂടുതലായിരിക്കും, 250-300 ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ പൗഡറിൻ്റെത്. അപ്പോൾ അത് മേടിച്ച് അത് കുറച്ച് പൗഡർ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിലും
നമുക്ക് ഈ കമ്പോസ്റ്റ് കുറേ കൂടെ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും, പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടുന്നതായിട്ട്. അപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് ബക്കറ്റിൽ നമ്മളിത് നിറഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെടുത്ത് അങ്ങ് താഴത്തേക്ക് വെക്കാം, ഏറ്റവും അടിയിലേക്ക് വെക്കാം. എന്നിട്ട് അടുത്തതിനകത്ത് നമ്മൾ നിറച്ച് വീണ്ടും ഫില്ല് ചെയ്യുക. പിന്നെ അടുത്ത അത് വീണ്ടും താഴേക്ക് വെച്ചിട്ട് അടുത്ത ബക്കറ്റിൽ ഇതുപോലെ നിറയ്ക്കാം. അപ്പോൾ ഈ മൂന്നാമത്തെ ബക്കറ്റ് നിറഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഏറ്റവും ആദ്യം നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ കമ്പോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് നമ്മുടെ കിച്ചണിലെ ചെറിയ ഗാർഡനിലും അതുപോലെ തന്നെ നമ്മളെ ചെടികൾക്കും എല്ലാം പൂച്ചെടികൾക്കും എല്ലാം നമുക്ക് ഈ ഒരു വളം യൂസ് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് പുഴു, വെള്ളം കൂടിക്കഴിഞ്ഞ് പുഴു വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുഴു എന്ന് പറയുന്നത് പേടിക്കേണ്ട സാധനമൊന്നുമല്ല കേട്ടോ. അതിനകത്ത് നമ്മുടെ ഈ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ എന്ന് പറയുന്നൊരു സാധനമാണ്, അതിൻ്റെ ലാർവയാണ് കേട്ടോ പുഴു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കമ്പോസ്റ്റിങ് കുറച്ചുകൂടി ഈസിയാക്കാം. നമ്മൾ പല ബക്കറ്റ് കമ്പോസ്റ്റൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ കമ്പോസ്റ്റിങ് ഫാസ്റ്റ് ആക്കുന്നത് ഈ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈസിൻ്റെ ലാർവയാണ് കൂടുതൽ. അത് നമ്മൾ ഈ ഇടുന്ന വേസ്റ്റ് എല്ലാം തിന്നിട്ട് അത് കമ്പോസ്റ്റാക്കി മാറ്റുന്നത്. അപ്പോൾ അത് കമ്പോസ്റ്റ് ആയി തീരുമ്പോഴത്തേക്കും നമ്മുടെ ഇതിനകത്തുള്ള ഈ സാധനമൊന്നും കാണില്ല, അതൊക്കെ ഞങ്ങൾ ചത്തുപൊക്കോളും. അപ്പോൾ ആ പുഴു എന്ന് പറയുന്ന പേടിക്കേണ്ട. നമ്മുടെ വീടുകളിൽ കോഴിയും പക്ഷിയൊക്കെ ഉണ്ടെങ്കിൽ, കിളികളെയൊക്കെ വളർത്തുന്നവരുണ്ടെങ്കിൽ, നമുക്ക് ഈ പുഴുവിനെ ഈ ലാർവയെ എടുത്ത് നമുക്ക് അവർക്ക് കൊടുക്കാവുന്നേയുള്ളൂ. ഏറ്റവും നല്ല ഫുഡാണ്. നമുക്ക് ഈ വീട്ടിൽ കോഴിയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുത്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇതിനകത്ത് വെള്ളം കൂടുമ്പോഴുള്ള അവസ്ഥയാണ് പറഞ്ഞത് ഈ പുഴുവിൻ്റെ ഈ ഒരു പ്രശ്നമെന്ന് പറഞ്ഞ കേട്ടോ, ഈ ലാർവയുടെ പ്രശ്നമെന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ വെള്ളം കൂടുമ്പോഴുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ കമ്പോസ്റ്റിങ് സ്ലോ ആയിരിക്കും. കുറച്ച് നല്ല സ്ലോ ആയിരിക്കും നമുക്ക് കമ്പോസ്റ്റായി കിട്ടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കൂടുമ്പോഴേ അതിനകത്തുള്ള മൈക്രോബ്സിൻ്റെ ഒരു പ്രവർത്തനത്തെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം മാക്സിമം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തികച്ചും ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പം ഞാനിപ്പോൾ ചെയ്തേക്കുന്നതിനകത്ത് കുറച്ച് വെള്ളമായി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്ലോ ആണ്. പക്ഷേ എനിക്കതിൽ നിന്ന് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞത് എൻ്റെ വീട്ടിലെ കോഴികൾക്ക് നമുക്കതിൽ നിന്ന് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ.